ഇന്നത്തെ കാലത്ത് ബോയ്സ് ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിലൊന്നാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് പുരുഷന്മാരെന്ന് പറയുന്നത് സ്ത്രീകളെക്കാൾ 10 മടങ്ങ് സ്ട്രോങ് ആയിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവലും അതുപോലെ തന്നെ അവർക്ക് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അവരുടെ ജീവിത രീതിയും ഒക്കെ കാരണമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ നല്ല രീതിയിൽ എംപവേർഡ് ആവുകയും സ്വന്തം കഴിവുകൾ മനസ്സിലാക്കി സ്വന്തം കാലിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ട് എംപവേർഡ് ആയിട്ട് ജീവിക്കാനും ഇന്നത്തെ സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ പുരുഷന്മാർ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് അവരുടെ ക്വാളിറ്റിയിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ മാറുന്ന ജീവിത രീതിയാണ്. പ്രത്യേകിച്ചും പുരുഷന്മാരുടെ കാര്യത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവലിനെ നല്ല രീതിയിൽ ഇഫക്റ്റ് ചെയ്യുന്ന പല മാറ്റങ്ങളും അവരുടെ ലൈഫിലും അവരുടെ ജീവിത സാഹചര്യങ്ങളിലും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് അവരിലെ ക്വാളിറ്റി അല്ലെങ്കിൽ മാസ്കുലിനിറ്റിയെ വളരെയധികം ഡെമിനിഷ് ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പഴയ കാലത്ത് ജീവിച്ചിരുന്ന പുരുഷന്മാർ, അതായത് ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്ര പുരുഷന്മാരൊക്കെ തന്നെ വലിയ വലിയ പവർഫുൾ ആയിട്ടുള്ള വാരിയേഴ്സ് ആയിരുന്നു. അവർ ഒരുപാടധികം യുദ്ധങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ വിജയിക്കുകയും അങ്ങനെ വലിയ യോദ്ധാക്കളായി മാറുകയും അവരവരുടെ കുടുംബത്തെയും അവരുടെ രാജ്യത്തെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട എല്ലാവിധ സകല സൗഭാഗ്യങ്ങളും പ്രൊവൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന വലിയ വീരന്മാരായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് പുരുഷന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോയ്സിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും അധികം ഡിപ്രഷൻ അനുഭവിക്കുന്നതും അതുപോലെ ഏറ്റവും അധികം സൂയിസൈഡൊക്കെ നടക്കുന്നതും പുരുഷന്മാരിലാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് പുരുഷന്മാർക്ക് അല്ലെങ്കിൽ മാസ്കുലിനിറ്റിയിൽ സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രിട്ടീഷ് മാർക്കറ്റ് റിസർച്ച് കമ്പനി ആയിട്ടുള്ള യുഗഫ് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ഇന്നത്തെ ജനറേഷനിലുള്ള ആണുങ്ങളോട് അവരുടെ മാസ്കുലിനിറ്റിയെ റേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയും അങ്ങനെ അതിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 2% ആണുങ്ങൾക്ക് മാത്രമേ അവർ കംപ്ലീറ്റ്ലി മാസ്കുലിൻ ആണെന്നുള്ള തോന്നലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതേ പഠനം 1965 ഉണ്ടായിരുന്ന ജനറേഷനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1965 ജനറേഷനിലുള്ള ആളുകളിൽ 56% കംപ്ലീറ്റ്ലി മാസ്കുലിൻ ആണെന്ന് ആ ജനറേഷനിലുള്ളവർ സമ്മതിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ജനറേഷനിലോട്ട് വരുന്ന സമയത്ത് അത് 2% കുറയുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് എന്നതിൻ്റെ റീസൺസ് നമുക്ക് നോക്കാം. ശരി, വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ പറയട്ടെ. ഈ ഒരു ആധുനിക കാലത്തിൽ നമ്മുടെ ജീവിതം വളരെയധികം വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യ സമൂഹം വളർന്ന് വികസിച്ചിരുന്നത് എത്ര ഫാസ്റ്റായിട്ടാണോ അതിൻ്റെ ഒരു 100 ഇരട്ടി സ്പീഡിലാണ് കഴിഞ്ഞൊരു 20-25 വർഷമായിട്ട് മനുഷ്യ സമൂഹം വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്പീഡിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മൾ ചെയ്തിട്ടുമില്ല. ഈ 21st century നമ്മൾക്ക് നമ്മുടെ ജീവിതം കോംപ്ലിക്കേറ്റഡ് ആകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു പുസ്തകമുണ്ട്. അതാണ് 21 Lessons for the 21st Century എന്ന പുസ്തകം. ഈ പുസ്തകം ഞാൻ കുക്കു FM-ൽ നിന്നും ഈയിടെയാണ് കേട്ടത്. വളരെ നല്ല ആധുനികമായ കാലഘട്ടത്തിന് ഉതകുന്ന ഒരുപാട് അറിവുകളാണ് ഈ പുസ്തകത്തിലൂടെ എനിക്ക് കിട്ടിയത്. എന്റെ ലൈഫിനോടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഈ പുസ്തകം ചേഞ്ച് ചെയ്തു എന്ന് പറയാം. കുക്കു FM-ൽ ഇതുപോലെ 1000 പുസ്തകങ്ങളുണ്ട്. ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും ഉണ്ട്. കുക്കു FM ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. ഇതുപോലെയുള്ള ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ അടങ്ങിയ കുക്കു FM-ന്റെ 1 വർഷത്തെ മെമ്പർഷിപ്പ് ചാർജ് എന്ന് പറഞ്ഞ 399 രൂപയാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ 1 ഇയർ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അത് 199 rupees നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിന്തിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു ബുക്ക് ലൈബ്രറിയുടെ മെമ്പർഷിപ്പ് ഒരു ദിവസം വേറൊരു 50 പൈസ ചെലവാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് സ്വന്തമാകുന്നത്. സോ അതുകൊണ്ട് ഇനിയും ചിന്തിച്ചിരിക്കരുത്, കുക്കു FM എന്ന ഇത്രയും നല്ല അറിവുള്ള ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് ഇനി കിട്ടില്ല. ഇന്ന് തന്നെ കുക്കു FM-ൽ മെമ്പർഷിപ്പ് എടുക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ഇറ്റ്. കം ബാക്ക് ടു ദി വീഡിയോ. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ദി എവല്യൂഷൻ ഫ്രം എ വാരിയർ ടു എ മമ്മാസ് ബോയ്. പണ്ട് കാലത്ത് ചെറുപ്പം മുതലേ തന്നെ അവരെ പഠിപ്പിച്ചിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് വാരിയർ ആവണം, അല്ലെങ്കിൽ ഒരുപാടധികം യുദ്ധങ്ങളൊക്കെ ജയിക്കുന്ന യോദ്ധാവണം, വീരനാവണം എന്നൊക്കെയുള്ള ഒരുപാടധികം ട്രെയിനിങ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇന്നത്തെ പോലത്തെ പുസ്തകമുള്ള വിദ്യാഭ്യാസമൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ബുക്ക് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ ആയിരുന്നില്ല. അന്നത്തെ കാലത്തുണ്ടായിരുന്ന വളരെയധികം പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാടധികം മാർഷൽ ആർട്സും അതുപോലെ വെപ്പൺസ് ട്രെയിനിങ്ങും ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്ന പുരുഷന്മാർക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം, അവരുടെ മൈൻഡ്സെറ്റ് ആണെങ്കിൽ പോലും ഒരു വാരിയർ മൈൻഡ്സെറ്റാണ്. അവർ എപ്പോഴും മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടി എപ്പോഴും സ്വയം എംപവേർഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ഒരു ജനറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കൂടുതൽ ആളുകളും വളരെയധികം പാമ്പേർഡ് ആയിട്ട് വളരുകയാണ്. അവരൊട്ടും തന്നെ ലൈഫിൽ ഹാർഡ്ഷിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നില്ല. മറിച്ച് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷപൂർണമായിട്ടുള്ള, വളരെയധികം സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ജീവിതമാണ്
ഇന്നത്തെ ജനറേഷനുള്ള ആളുകൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫാമിലിയിലായാലും നമുക്ക് കിട്ടുന്ന ആ ഒരു വാംത്തും ആ ഒരു അഫെക്ഷനും ഒക്കെ തന്നെ നമ്മളെ വല്ലാതെയധികം അറ്റാച്ച്ഡ് ആക്കുകയും നമ്മൾ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇൻസെക്യൂറായി ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു പാമ്പേർഡ് ചൈൽഡ് അല്ലെങ്കിൽ ഒരു മമ്മാസ് ബോയ് എന്നൊരു കാറ്റഗറിയിലോട്ട് ആളുകൾ മാറിയതുകൊണ്ട് തന്നെ പണ്ടത്തെ അത്രയും ധൈര്യമോ അല്ലെങ്കിൽ പണ്ടത്തെ അത്രയും ഒരു വാരിയർ മൈൻഡ് സെറ്റോ ഒന്നും തന്നെ ഇന്നത്തെ ജനറേഷനുള്ള ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. പണ്ടത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ന് പറയുന്ന അവരുടെ ജനറേഷനിൽ അധികം സ്വാതന്ത്ര്യമൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ വളരെയധികം ഇൻസെക്യൂറായിട്ട് ജീവിക്കുകയും ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജോലിക്കൊന്നും പോവാതെ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമൊന്നും ലഭിക്കാതെ ഈവൻ ഇല്ലിറ്ററേറ്റ് ആയിട്ട് വരെ ജീവിക്കേണ്ടി വരുന്ന ഒരുപാടധികം ജനറേഷൻസ് നമുക്ക് മുൻപുള്ള സ്ത്രീകളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ജീവിക്കാനുള്ള ഒരുപാടധികം ഗോൾസും ആസ്പിറേഷൻസും ഒക്കെയുള്ള അതൊക്കെ അച്ചീവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവരാണ്. മാത്രമല്ല അതിനായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഡിറ്റർമിനേഷനും ഒക്കെ അവർക്കുള്ളതുകൊണ്ട് തന്നെ അവർ എത്തിപ്പെടേണ്ട ലക്ഷ്യങ്ങളിലേക്ക് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും എത്ര ഹാർഡ് വർക്ക് സഹിച്ചാണെങ്കിലും എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കാൻ തയ്യാറാണ് ഇന്നത്തെ പെൺകുട്ടികൾ. എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി ഇപ്പോഴും അവരെ വല്ലാതെ പുറകിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നൗ എവറിത്തിങ് ഈസ് ഫാസ്റ്റ് ആൻഡ് ഈസി ഫോർ മെൻ എന്നുള്ളതാണ്. അത് പുരുഷന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല ഇന്നത്തെ മോഡേൺ ടൈംസിൽ എല്ലാ കാര്യങ്ങളും വളരെയധികം പെട്ടെന്ന് എഫിഷ്യൻ്റായിട്ട് ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് ആക്സസിബിളാണ്. ഉദാഹരണത്തിന് പണ്ട് കാലത്ത് നമുക്ക് ഒരുപാടധികം ഹണ്ട് ചെയ്ത് ഗ്യാദർ ചെയ്തൊക്കെ മാത്രമേ ഭക്ഷണം സ്വന്തമാക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടിയിട്ടും വെള്ളത്തിന് വേണ്ടിയിട്ടുമൊക്കെ ഒരുപാടധികം യുദ്ധങ്ങൾ പോലും നമ്മുടെയൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് അത്ര കഷ്ടപ്പാടൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള നീഡ്സിനും നെസസിറ്റീസിനും പോലും ഒട്ടും കഷ്ടപ്പാടുകൾ തീരെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. ബേസിക് എമ്യൂണിറ്റീസ് ആയിട്ടുള്ള ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല മറിച്ച് അൾട്രാ മോഡേൺ ടെക്നോളജീസ് ആയിട്ടുള്ള സ്പേസ് ട്രാവൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മനുഷ്യന് പോസിബിളാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഹാർഡ് വർക്ക് ചെയ്യാതെ തന്നെ വളരെയധികം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ ഇന്നത്തെ മനുഷ്യന് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളിൽ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്ക് ഒട്ടും തന്നെ കഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനോ താല്പര്യമില്ല. ചെറിയൊരു കാര്യത്തിന് പോലും ഒരു എഫേർട്ട് എടുക്കാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗോൾസും അല്ലെങ്കിൽ നമ്മുടെ ആസ്പിറേഷൻസും ഒക്കെ വളരെയധികം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻഡ് ആണ്. കാരണം പണ്ടത്തെ അത്രയും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇന്നത്തെ ജനറേഷനിലോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലോ നമ്മൾ സഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും തന്നെ കാടുകളിൽ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ ഒരു വർഷം മുഴുവൻ ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയും അധികം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ പണ്ട് കാലത്ത് എത്രയോ വർഷക്കാലങ്ങളോളം പുരുഷന്മാർ ഇതുപോലെ കാടുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലുമൊക്കെ താമസിച്ചിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ അവർ എത്ര കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിൽ അവർ മുന്നേറിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അതിശയം തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊന്നും കെട്ടുകഥകളല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളാണ്. എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയൊന്ന് ആലോചിക്കാൻ പോലും പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ കഷ്ടപ്പെടാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തൊരു ജനറേഷൻ ആയതുകൊണ്ടാണ്. ഉദാഹരണത്തിന് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സെമസ്റ്ററിൽ ഇലക്റ്റീവ് ചൂസ് ചെയ്യാൻ പോലും നമ്മൾ ആലോചിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള ഇലക്റ്റീവ് എടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഇലക്റ്റീവ് എടുക്കാം, പഠിക്കാൻ കുറവുള്ള ഇലക്റ്റീവ് എടുക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെ പോലും നമുക്ക് ഒട്ടും തന്നെ കഷ്ടപ്പെടാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടി കുറഞ്ഞ ഒരു ചോയ്സിലേക്ക് നമ്മളെ തന്നെ നമ്മൾ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. അല്ലാതെ പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഗോള് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടോ ഒന്നുമല്ല നമ്മൾ കോളേജിൽ ഒരു ഇലക്റ്റീവ് പോലും സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതുതന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടായിട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒട്ടും തന്നെ കഷ്ടപ്പെടാൻ താല്പര്യമില്ല, എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ഷോർട്ട്കട്ടായിട്ട് ലഭിക്കണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കാര്യമായ ഒരു ലക്ഷ്യബോധവുമില്ല. ഏതെങ്കിലും ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്ത് എങ്ങനെയെങ്കിലും അത് തട്ടിയും മുട്ടിയും പാസ്സായി ഏതെങ്കിലും ഒരു ജോലിയിൽ കയറി ശിഷ്ടകാലം അങ്ങനെ അങ്ങ് ജീവിക്കണം എന്നുള്ള ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒതുക്കി നിർത്തുന്നത് ഇത്തരത്തിൽ നമുക്ക് കഷ്ടപ്പെടാനോ അല്ലെങ്കിൽ റിസ്ക് എടുക്കാനോ ഉള്ള പേടി കൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മെൻസ് പേർപ്പസ് ആൻഡ് ഫെമിനിൻ കൾച്ചർ എന്ന് പറയുന്നത്. ലൈഫിൽ യാതൊരുവിധ പേർപ്പസും ഇല്ലാത്ത മനുഷ്യന്മാർ ലൈഫിൽ ഒന്നും തന്നെ അച്ചീവ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരുവിധ ലക്ഷ്യബോധമോ സ്വപ്നങ്ങളോ ഒന്നും തന്നെ നേടിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല.
എന്നുള്ളതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുപ്പത്തിലൊക്കെ നമ്മളോട് വലുതാവുമ്പോൾ ആരാവണം എന്ന് ചോദിക്കുമ്പോൾ പൈലറ്റ് ആവണം, ആസ്ട്രോണോട്ട് ആവണം എന്നൊക്കെ ആഗ്രഹങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ടാവും. എന്നാൽ അതിൽ എത്ര പേർ വലുതായി കഴിഞ്ഞ് പൈലറ്റും ആസ്ട്രോണോട്ടും ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് എടുത്തു നോക്കൂ. ഇത്തരത്തിൽ ചെറുപ്പത്തിൽ പറഞ്ഞ ആഗ്രഹങ്ങൾ വലുതായപ്പോൾ സാധിച്ചെടുത്ത ആളുകൾ വളരെയധികം കുറവായിരിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പൈലറ്റ് ആവുക, ആസ്ട്രോണോട്ട് ആവുക എന്നൊക്കെ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. അതിന് ഒരുപാടധികം കടമ്പകൾ കടക്കേണ്ടതുണ്ട്. വെറും പഠനം മാത്രമല്ല, അതല്ലാതെയും ഒരുപാടധികം ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇത്തരം ജോലികൾക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ അതൊന്നും നേടിയെടുക്കാനുള്ള വിൽ പവറോ ഡിറ്റർമിനേഷനോ ഒന്നുമില്ല. അതിന് പകരം ലൈഫിലുള്ള ചെറിയ ചെറിയ മൊമെൻ്ററി പ്ലഷേഴ്സിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷനിലുള്ള ബോയ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള സന്തോഷങ്ങൾ, മൊമെൻ്ററി പ്ലഷേഴ്സൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വെറും എഫേമറലാണ്. അത് ഒരുപാട് കാലം നിലനിൽക്കാൻ പോകുന്നില്ല. വെറും ടെമ്പററി ആയിട്ടുള്ള ഇത്തരം സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ റിയൽ പേർപ്പസിനെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, പലപ്പോഴും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് കരുതി നമ്മുടെ ജീവിതം മുഴുവൻ അതിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ലൈഫിൽ ഇതൊക്കെ വെറും ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ഓവർകം ചെയ്യാനും അതിനുശേഷം നമ്മുടെ റിയൽ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി രാവും പകലും അധ്വാനിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനും കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് എടുക്കാനും നമ്മളെക്കൊണ്ട് സാധിക്കണം. സോ ലൈഫിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഓൾവേസ് പ്രയോറിറ്റൈസ് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മളായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ പേർപ്പസ് ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്.